അധികം അറിയപ്പെടാത്തതും നിഖൂഢത നിറഞ്ഞതുമാണ് അഘോരി സന്യാസികളുടെ ജീവിതം. സന്യാസി ഗണം എന്നതിനപ്പുറം മനുഷ്യ സംസ്കാരങ്ങളിൽ ഇത്രത്തോളം ആശ്ചര്യവും അറപ്പും ഭയവും ഒരേ അളവിൽ തോന്നിപ്പിക്കുന്ന നരഭോജി വർഗം വേറെ ഉണ്ടാകില്ല. നരഭോജികളാണ് എന്നത് മാത്രമല്ല ഇവരുടെ സവിശേഷത. മൃതശരീരങ്ങളുമായി വളരെ അടുപ്പം കാണിക്കുന്ന ഇവർ പലതരം ആചാരാനുഷ്ഠാനങ്ങൾക്കും തലയോട്ടികളാണ് ഉപയോഗിക്കുന്നത്. ഇത് മാത്രമല്ല അഘോരികളെ കുറിച്ച് പറയാനുള്ളത്. ഇന്നത്തെ വിഷയം അഘോരി സന്യാസിമാർ ആണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽബട്ടൺ അമർത്തുക, എങ്കിൽ മാത്രമേ ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോസ് ആദ്യം തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. അഘോരി സന്യാസികളെ സംബന്ധിക്കുന്ന വിചിത്രങ്ങളായ വസ്തുതകളാണ് ഇനി പറയുന്നത്. അഘോരികൾ സംഹാരമൂർത്തിയായ ശിവന്റെയും മരണത്തിന്റെ ദേവതയും ശിവന്റെ അർദ്ധാംഗനയായ കാളി അഥവാ ശക്തിയുടെയും ഭക്തരാണ്. സാധാരണ സന്യാസിമാർ ഭൗതിക സുഖങ്ങൾ വർജിക്കാനാണ് പരിശീലിക്കുന്നതെങ്കിൽ അഘോരികൾ നേരെ മറിച്ചാണ്. അവർ സ്വയം ദൈവമാണെന്ന് കരുതുകയും മാംസാഹാരം ഭക്ഷിക്കുകയും മദ്യപിക്കുകയും ലൈംഗിക സുഖങ്ങൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ തരത്തിലും സംതൃപ്തി നേടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ദൈവം സർവ്വത്തിലും നിലനിൽക്കുന്നു എന്നതാണ് അവരുടെ വിശ്വാസം. അതിനാൽ മനുഷ്യ രക്തം, വിസർജ്യം എന്നിവ ഭക്ഷിക്കുകയും മനുഷ്യന്റെ തലയോട്ടികൾ അണിയുകയും ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വിശുദ്ധവും അശുദ്ധവുമായ എല്ലാം ഒന്നാണെന്ന തോന്നൽ ഉണ്ടാക്കാനും യഥാർത്ഥ സൗന്ദര്യം എന്താണ് എന്ന് നിർദ്ദേശിക്കാനുമാണ് അഘോരികൾ ശ്രമിക്കുന്നത്. അഘോരികളുടെ ഏറ്റവും വൈകൃതമായ ശീലങ്ങളിൽ ഒന്നാണ് ശവരതി. കാളിദേവി ലൈംഗിക ബന്ധത്തിലെ തൃപ്തി ആവശ്യപ്പെടുന്നതിനാൽ ഇതിനായി അനുയോജ്യമായ മൃതശരീരം കണ്ടെത്തുകയാണ് ചെയ്യുന്നതെന്നാണ് അവരുടെ അഭിപ്രായം. പ്രശസ്ത ഫോട്ടോഗ്രാഫറായ ഡേവർ റോസ്റ്ററിനോട് അഭിമുഖത്തിൽ ഒരു അഘോരി പറഞ്ഞത്, പുറത്തുള്ളവർക്ക് ഞങ്ങൾ ചെയ്യുന്നത് നിഷ്ഠൂരവും അനാചാരവുമായി തോന്നുന്നതിന് കാരണം ലളിതമാണ്. ഞങ്ങൾ ഏറ്റവും മലിനമായതിലും വിശുദ്ധി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഒരു അഘോരി ശവശരീരവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും മനുഷ്യന്റെ തലച്ചോർ ഭക്ഷിക്കുമ്പോഴും ഈശ്വരനിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ അവന് ശരിയായ പാതയിലാണ് എന്ന് പറയാം. ആഭിചാര പ്രയോഗങ്ങളിലും അമാനുഷിക ശക്തികളിലും വിശ്വാസമുള്ളവരാണ് അഘോരികൾ. ശവരതിയിൽ ഏർപ്പെടുന്നതുൾപ്പെടെയുള്ള വളരെ ജുഗുപ്സാവഹമായ പല അനുഷ്ഠാനങ്ങളിലും ഇവർ ഏർപ്പെടുന്നതായി കാണാറുണ്ട്. ശവശരീരങ്ങൾക്കിടയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെയുള്ള ഇത്തരം അനുഷ്ഠാനങ്ങൾ അമാനുഷിക ശക്തികളെ ഉയർത്താൻ സഹായിക്കും എന്നാണ് അവരുടെ വിശ്വാസം. അതിനാൽ രാത്രിയിൽ അഘോരി സന്യാസികൾ ശ്മശാനങ്ങളിലെത്തി ഇത്തരം അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അഘോരി സ്ത്രീകൾ ചിതാഭസ്മം പൂശി മന്ത്രങ്ങൾ ഉച്ചരിച്ചും പെരുമ്പറ കൊട്ടിയും ആഗ്രഹപൂർത്തീകരണം നടത്തും. ആർത്തവകാലത്തും സ്ത്രീകൾ ഈ പ്രവൃത്തികളിൽ ഏർപ്പെടുമെന്നത് അനിവാര്യമാണ്. അഘോരികൾ ഒരിക്കലും അസൂയയും വെറുപ്പും കൊണ്ട് നടക്കില്ല. വെറുപ്പുള്ളവർക്ക് ധ്യാനിക്കാൻ കഴിയില്ല എന്നാണ് അവരുടെ വിശ്വാസം. കാക്കകൾക്കും നായകൾക്കും സ്വന്തം പാത്രത്തിൽ നിന്നും ഭക്ഷണം നൽകുന്നതിൽ അവർ സന്തോഷം കണ്ടെത്തുന്നു. മൃഗങ്ങൾ ഭക്ഷണം വൃത്തികേടാക്കും എന്നതുപോലുള്ള ഹീനചിന്തകൾ ഇല്ലാതാക്കുന്നതിലൂടെ ശിവനൊപ്പം എത്തിച്ചേരുക എന്ന അവരുടെ പരമമായ ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നാണ് അവരുടെ വിശ്വാസം. നേർത്ത ചണവസ്ത്രം മാത്രം ധരിച്ചും അല്ലെങ്കിൽ ശരീരം നിറയെ ചിതയിൽ നിന്നുള്ള ഭസ്മം പൂശി നഗ്നരായും അവർ നടക്കാറുണ്ട്. ജീവന്റെ 5 പ്രധാന ഘടകങ്ങൾ ചേർത്ത് നിർമ്മിക്കപ്പെടുന്ന ഭസ്മം സകല രോഗങ്ങളിൽ നിന്നും കൊതുകുകളിൽ നിന്നും സംരക്ഷിക്കുമെന്നാണ് അഘോരികളുടെ വിശ്വാസം. ഭഗവാന് ശിവന്റെ ഭൗതിക രൂപം അനുകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ്. കപാല അഥവാ തലയോട്ടി ആഭരണങ്ങളാണ് അഘോരികളുടെ യഥാർത്ഥ അടയാളം. ജലസമാധി അടയുന്ന സന്യാസിമാരുടെ ഒഴുകി നടക്കുന്ന ശവശരീരങ്ങളിൽ നിന്നാണ് അവർക്ക് ലഭിക്കുന്നത്. അവർ ഈ തലയോട്ടികൾ മദ്യമൊഴിച്ച് കുടിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള പാത്രമായും ഭിക്ഷാടനത്തിനുള്ള പാത്രമായും ഉപയോഗിക്കാറുണ്ട്. വൃത്തിക്കും വൃത്തികേടിനും, ശുദ്ധിക്കും അശുദ്ധിക്കും, വൃത്തിക്കും വൃത്തികേടിനും, പുണ്യത്തിനും പാപത്തിനും ഇടയിലുള്ള നിയമങ്ങൾ ലംഘിക്കുന്നതിലൂടെ വേദനകളെ ശമിപ്പിക്കാനും ആശ്വാസം നൽകാനും കഴിയുന്ന അമാനുഷിക ശക്തികൾ നേടാൻ കഴിയുമെന്നാണ് അവരുടെ വിശ്വാസം. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് രാത്രികളിൽ ശ്മശാനങ്ങളുടെ ഏകാന്തതയിൽ ധ്യാനിച്ചിരിക്കാറുണ്ടവർ. നിർവ്വാണം നേടാനും ആത്മാവിന് സ്വാതന്ത്ര്യം ലഭിക്കാനുമുള്ള പരമമായ വഴി അധാർമികതയാണ് എന്നാണ് അവരുടെ വിശ്വാസം. അതിനാലാണ് പ്രാകൃതമായ കാര്യങ്ങൾ ചെയ്യുന്നതും കാരണമൊന്നുമില്ലാതെ ഉറക്കെ ശാപവചനങ്ങൾ ഉരുവിടുന്നത്. അഘോരികൾക്ക് ജ്ഞാനോദയം ലഭിക്കുന്ന ഏക മാർഗവും ഇതാണ്. വിചിത്രം എന്ന് തോന്നാമെങ്കിലും ഇവർ ജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് പോലും ഇത്തരം ശാപവാക്കുകളിലൂടെയാണ്. കഴുത്തിന് ചുറ്റും തലയൊട്ടി മാലയിട്ടാണ് ഇവരെ പലപ്പോഴും കാണപ്പെടുന്നത്. ജീവിതത്തിന്റെ പ്രധാന ഭാഗമാണ് മനുഷ്യന്റെ തലയൊട്ടി എന്നാണ് ഇവരുടെ വിശ്വാസം. അഘോരികൾ മറ്റൊരു അടയാളമായി ദഹിപ്പിച്ച ആളുകളുടെ തുടയിലെടുത്ത് മൂന്നുമടിയായും